ഹായ് വെൽക്കം ടു റീസൺസ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ല പച്ചമാങ്ങയൊക്കെ ചേർത്ത് അരച്ച നല്ല ചമ്മന്തിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു പൊതിച്ചോറ്. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പികളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അച്ചിങ്ങ അല്ലെങ്കിൽ കൊട്ടപ്പയർ, ഞങ്ങളുടെ ഇവിടെ അച്ചിങ്ങ എന്ന് പറയുന്നത് ലോങ് ബീൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച ശേഷം ചെറിയുള്ളിയോ സവാളയോ ചേർത്ത് കൊടുത്ത് രണ്ട് പച്ചവളകം കീറിയിട്ട് വേപ്പിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അതിൽ കിടന്നിട്ട് മൊരിഞ്ഞ് കിട്ടട്ടെ. ചതച്ച മുളകും കൂടി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ച മുളക് ചേർത്തതിന് ശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ഒടിച്ചു വെച്ചേക്കുന്ന അല്ലെങ്കിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇതിനെ അച്ചിങ്ങ എന്നാണ് പറയണത്. തലശ്ശേരി ഭാഗത്തുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ ഇതിനെ കൊട്ടപ്പയർ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും പല സ്ഥലത്ത് പല പേരുകളാണല്ലോ. അപ്പോൾ ലോങ് ബീൻസ്, കൊട്ടപ്പയർ അല്ലെങ്കിൽ അച്ചിങ്ങ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരിയിടാൻ നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിയിട്ട് ഒന്ന് ഇളക്കി മൂടി വെക്കാം. നമ്മുടെ പയർ എന്തായാലും നോക്കാം. ഇത് പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വേവുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇതും കൂടി ഒരു വെജിറ്റബിളും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് പീച്ചിങ്ങ ഞാൻ കഴുകി വാരി വെച്ചതിന് ശേഷം ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പീച്ചിങ്ങയുടെ പീസസും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എരിവൊക്കെ നമ്മൾ ചതച്ച മുളകും പച്ചവളമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നന്നായി തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചിങ്ങ അല്ലെങ്കിൽ ലോങ് ബീൻസ്, പീച്ചിങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ചെയ്തുകൊണ്ടാണ് ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലാക്ക് കളർ പോലെ വന്നേക്കുന്നത്. അത് ഇരുമ്പ് ചീഞ്ചട്ടിയിൽ വേവിച്ചുകൊണ്ടാണ്. എന്തായാലും വളരെ ടേസ്റ്റാണ് ഇരുമ്പ് ചട്ടിയിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഒരല്പം ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്ത് ഇത് മാറ്റി വെക്കാം നമുക്ക്. അടുത്തൊരു പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 കോഴിമുട്ട നന്നായിട്ടിന് ഉപ്പും പച്ചമുളകൊക്കെ ചേർത്ത് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത ശേഷം അത് പൊരിച്ചെടുക്കുകയാണ്. പൊതിച്ചോറിലൊരു ഘടകം തന്നെയാണല്ലോ മുട്ട വറുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ കോഴിമുട്ട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു വിഭവം ചിക്കൻ ഫ്രൈ ആണ്. സാധാരണ മീൻ വറുത്താണ് ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാറുള്ളത്. ഇവിടെ കുട്ടികൾക്കൊന്നും മീൻ വറുത്തത് ഇഷ്ടമല്ല, മീൻ കഴിക്കാറില്ല ഇവിടെ പിള്ളേർ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ചോറ് ഇതുപോലെ പൊതിച്ചോറായിട്ടൊക്കെ കെട്ടിയെടുക്കുന്ന സമയത്ത് ചിക്കനാണ് മീൻ ഓരോട്ട് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ബോൺലെസ് പീസസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുകയാണ്. പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 10-15 മിനിറ്റ് മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബോൺലെസ് പീസസ് ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എന്തായാലും ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടൊന്നും അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട വറുത്തതും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ അച്ചിങ്ങ പീച്ചിങ്ങ മെഴുക്കുപുരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ചോറ് വേവായിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റി വെച്ചേക്കാം. ഇനി അരക്കേണ്ട ചമ്മന്തിയാണ്. അതിനായിട്ട് നല്ല പച്ചമാങ്ങയും കാന്താരിമുളകും ചെറിയുള്ളിയും തേങ്ങയും വേപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ചമ്മന്തി അരച്ചിട്ട് വരാം. അങ്ങനെ നല്ല പച്ചമാങ്ങ ചമ്മന്തിയും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വാട്ടിയെടുക്കാം. ഇല വാട്ടിയ ശേഷം ചോറ് എങ്ങനെയാണ് പൊതിയുന്നതെന്ന് നോക്കാം. അടുത്തതായി നമുക്ക് വാഴല ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ട് വാഴല കട്ട് ചെയ്തെടുത്ത ശേഷം രണ്ട് വശവും നന്നായിട്ടൊന്ന് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം ഒന്ന് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കാം. ഇതുപോലെ
എടുത്തു വെച്ചേക്കുന്ന എല്ലാ വാഴയും എല്ലാ സൈഡും നന്നായിട്ടൊന്ന് വാട്ടിയ ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് വീണ്ടും കാണിക്കാതിരുന്നത്. അപ്പോൾ സാമ്പാറും മെഴുക്ക് പുരട്ടിയും മുട്ട വറുത്തതും ചിക്കൻ ഫ്രൈയും ചമ്മന്തി അതുപോലെ തന്നെ അച്ചാറും എല്ലാം റെഡിയാണ്. നല്ല ചൂടൻ ചോറും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതെങ്ങനെയാണ് പൊതിഞ്ഞ് പൊതിച്ചോറിലേക്ക് ആക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ വാഴയില നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുത്ത ശേഷം ഇതിലേക്ക് ആ ചൂടൻ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ചോറിട്ട ശേഷം എല്ലാ കറികളും ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടുത്ത കറികളെല്ലാം അതിൻ്റെ ഓരോരോ സൈഡിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു കഷ്ണം മുട്ട വറുത്തത്, പിന്നെ അച്ചാറ്, ചമ്മന്തി, ചിക്കൻ ഫ്രൈ ഇതെല്ലാം നമുക്ക് വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആണ് ഇനി വെച്ച് കൊടുക്കുന്നത്. ഇനി ചോറിൻ്റെ ഒരു വശത്തേക്ക് വെച്ച് കൊടുക്കുന്നത് മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ മെഴുക്ക് പുരട്ടിയും കൂടി ഇതിൻ്റെ ഒരു വശത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഒരു വശത്ത് അച്ചാറ് ഇട്ട് കൊടുക്കാം. അച്ചാറ് നാരങ്ങച്ചാറും കൂടി ഒരു വശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നല്ല ചമ്മന്തി, നല്ല കാന്താരിമുളകൊക്കെ ചേർത്തിട്ടുള്ള പച്ചമാങ്ങ ചമ്മന്തി കൊണ്ട് ഇതിൻ്റെ ഒരു വശത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല വാസന ഇങ്ങനെ വരുന്നുണ്ട്. ചൂടൻ ചോറിലേക്കാണല്ലോ ഇതെല്ലാം കൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വാസന ഇപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി ഇത് ഇല ഒന്ന് മടക്കി നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. വാഴയിൽ നന്നായിട്ട് പൊതിഞ്ഞ ശേഷം വീണ്ടും ഒരു ന്യൂസ് പേപ്പർ ഇട്ട് പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് തന്നെ ഇതൊന്ന് കെട്ടിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുള്ള ചോറാണ്. ഇതിങ്ങനെ പൊതിഞ്ഞിരിക്കുമ്പോൾ എല്ലാ ടേസ്റ്റും കൂടി ചോറിലേക്ക് ഇറങ്ങി വളരെ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. വാട്ടിയെടുത്ത് വെച്ചേക്കുന്ന ഇലകളിലേക്ക് ഇതുപോലെ ചൂടൻ ചോറും എല്ലാ കറികളും കൂടി ചേർത്ത് ഇതുപോലെ തന്നെ പൊതിഞ്ഞെടുക്കാം. പണ്ട് യാത്രകളൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടൂർ പോകുമ്പോൾ ട്രെയിൻ യാത്രകളിലൊക്കെ വീട്ടിൽ നിന്ന് ഉമ്മച്ചിയൊക്കെ കെട്ടിത്തരണ പൊതിച്ചോറൊക്കെയാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അങ്ങനെ പൊതിച്ചോറെല്ലാം കെട്ടിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 2-2.5 മണിക്കൂറിന് ശേഷം നമ്മളുടെ പൊതിച്ചോറൊന്ന് തുറന്നു നോക്കുകയാണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല സൂപ്പർ വാസനയാണ് വരുന്നത്. നല്ല വാഴലട വാഴയില ചോറെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ ആ സാമ്പാറിൻ്റെ ചിക്കൻ ഫ്രൈയും അച്ചാറും ചമ്മന്തിയും എന്തിൻ്റെയാണ് ആ ഒരു വാസന എന്ന് പറയാൻ പറ്റുന്നില്ല. എന്തായാലും വളരെ ടേസ്റ്റിയാണ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇതിരുന്ന് കഴിക്കുന്നുണ്ട് വളരെ സന്തോഷത്തോടുകൂടി. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു റീസൺസ്. സീ യു ഓൾ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.